ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ ഈ മാസം 26 തുറക്കും. ഇതോടെ തുരങ്കപാത നിർമ്മാണ ഘട്ടത്തോട് ഒരു പടി കൂടി അടുത്തു. മാർച്ച് മാസത്തോടെ നിർമ്മാണം ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനൊപ്പം കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ വികസനത്തിനു കൂടി ഉതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പദ്ധതിക്കായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ക്ഷണിച്ച ടെൻഡർ ഈ മാസം 26 തുറക്കും. ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിനും ഇരുവഴിഞ്ഞുപുഴയ്ക്ക് കുറുകെ മേജർ ആർച്ച് പാലം, നാലുവരി സമീപന റോഡ് നിർമ്മാണം എന്നിങ്ങനെ 2 സീരീസായാണ് ടെൻഡർ ക്ഷണിച്ചിരുന്നത്. അടുത്ത മാർച്ചോടെ നിർമ്മാണ കമ്പനിയെ കണ്ടെത്തി പദ്ധതി ആരംഭിക്കാനാണ് നിർമ്മാണ ചുമതലക്കാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ശ്രമം. 4 നിർമ്മാണ കാലാവധി. ഡിസംബറിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കുവാനോ മാർച്ചിൽ പ്രവൃത്തി തുടങ്ങി 4 പൂർത്തീകരിക്കാൻ കഴിയും വിധം പ്രവൃത്തി വേഗത്തിലാക്കാനാണ് പദ്ധതി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക വിതരണം ഉടൻ പൂർത്തിയാക്കും. കോഴിക്കോട് ജില്ലയിൽ 45 പേരിൽ 14 പേർക്കുള്ള നഷ്ടപരിഹാര വിതരണം പൂർത്തിയായി. തിരുവമ്പാടി നെല്ലിപ്പൊയിൽ വില്ലേജുകളിലെ 11 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും സമീപന റോഡ് നിർമ്മാണത്തിനുമായി ഏറ്റെടുക്കുന്നത്. പദ്ധതിയുടെ പൊതു ഹിയറിംഗ് ജനുവരി 11 വയനാട്ടിലും 13 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലും നടന്നിരുന്നു. 34.31 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഉപയോഗിക്കേണ്ടത്. ഇതിൽ 34.10 ഹെക്ടറും ഭൂഗർഭപാതയാണ്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം വനമാക്കി മാറ്റേണ്ട ഭൂമി വനംവകുപ്പ് വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ 17.263 ഹെക്ടറിൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കും. ശേഷം അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കും. ഇതിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. പാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പാതയ്ക്ക് 2,138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചതാണ്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിലെ ടൂറിസം, വ്യവസായം, കൃഷി തുടങ്ങിയ സർവ്വമേഖലയിലും സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂടും. ഒപ്പം താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.